കണ്ണീ കലൈമാനേ കണ്ണിമയിൽ കണ്ടേ നുണേ കണ്ണീ കലൈമാനേ കണ്ണിമയെന്ന കണ്ടേ നുൈ നാനേ അന്തിപ്പകലൂണി നാൻ പാടവനെ ഇതെത്താൻ കേക്കേൻ രാര ഓരാരൂ ാരോ ഓരാരോ കണ്ണേ കലൈമാനേ കന്നിമയിൽ കണ്ടേ നുണേ ഊമൊരു വകീ ഏഴൈൻ റാലൊരു അമതി ീയോ കിളിപ്പേട് പണാ കുയിൽ പേട് ഏനോ ദൈവം സതി ചെയ്തത് പോല വിധി ചെയ്തത് കണ്ണേ കലൈമാനേ കന്നിമയിൽ എന്ന കണ്ടേനുനൈന ഹലോ റേഡിയോയിൽ എന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ബെന്നിയാണ് ഒരു നല്ല ഗായകൻ ബെന്നി ജോണി എന്ന നാമത്തിൽ യൂട്യൂബിലൊക്കെ പ്രസിദ്ധനായിട്ടുള്ള ജോണിയാണ് അതെ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് ഒപ്പം തന്നെ നമ്മുടെ ഹലോറിഡയിലേക്ക് സ്വാഗതം ഞാൻ ആർജെ വിൻസെൻ്റ് ആണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജോലിയും ഈ പാട്ടൊക്കെ മുന്നോട്ട് ഒരുമിച്ച് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ അതെ ജോലിയും പാട്ടും കൂടി തന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നതാണ് കാരണം വർക്ക് കഴിഞ്ഞുള്ള സമയം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കും പാട്ട് പാടാനായിട്ട് ഒരു രണ്ട് ഇരുന്ന് പാട്ട് പാടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ജോലിസ്ഥലത്തും വെറുതെ കൂട്ടുകാരൊക്കെ ആയിട്ട് പാടാറുണ്ട് അതെ അതെ അങ്ങനെ പാട്ടിലേക്ക് ശരിക്കും ആദ്യമേ തൊട്ട് താല്പര്യമുള്ള വിഷയമാണല്ലോ പാട്ട് നമുക്ക് എപ്പോഴും മനസ്സിലുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് ഒപ്പം കൂടെ പത്താം ക്ലാസ് വരെ ഒന്നും പാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആരും ഭയങ്കര പേടിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്

അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഗാനമേള അങ്ങനെ പോയി അലസി പോയി ഒരു മൂന്നാല് നാല് പ്രോഗ്രാമേ ചെയ്തോളും പക്ഷെ നമ്മുടെ മനസ്സിൽ പാട്ട് ഉണ്ട് അങ്ങനെ പാട്ടിലാവിടുന്നില്ല അങ്ങനെ കുറച്ച് സംഗീതം പഠിക്കാനായിട്ട് കുറച്ച് ആള് പോയി കുറച്ച് ഈ പോകാൻ പറ്റുക കാരണം നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊന്നും പാട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് അത് അംഗീകരിക്കില്ല അവർക്ക് പൈസ വേണം വീട്ടിലെ കുടുംബ കാര്യങ്ങൾ നോക്കണം അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം വൈകുന്നേരം ആവുമ്പോ ഒരു രാത്രി ചിലപ്പോ ഒരു എട്ട് മണി തൊട്ട് ഒരു ഒമ്പത് മണി വരെ ക്ലാസ്സിന് പോകും പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ അവിടേക്ക് ബസ് കിട്ടി വരുമ്പോൾ തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയാവും ചിലപ്പോൾ ബസ് കിട്ടാറില്ല അപ്പൊ എങ്ങനെയൊക്കെ വീട്ടിലെത്തും ബൈക്കുമ്പോ ഒക്കെ കേറിയിട്ട് അന്നത്തെ കാലത്ത് ഒരു ഇരുപത് വർഷം മുന്നേ ആണ് കേട്ടത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പള്ളിയിൽ കൊയറലുണ്ട് അപ്പൊ അത് നമ്മുടെ ഒരു കളരിയായിട്ട് മാറി പാട്ടിന്റെ എല്ലാ കാര്യങ്ങളും കൂടുതൽ കൊയറിലാണ് നമുക്ക് കൂടുതൽ അവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ പറ്റുക അതിലൊരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ചില ഏരിയ ആണ് അതായത് നമ്മളൊരു പാട്ടുപാടി നന്നായി കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് അംഗീകരിച്ച് അതിനെ അഭിപ്രായം പറയും അന്ന് പറയും നന്നായിടാ എന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊരു സുഖം അതെ അതെ വേദികളും നമുക്ക് ഇപ്പൊ ദിവസം ആഴ്ചകളിലെ ഞായറാഴ്ചകളിലൊക്കെ പാടുക അതെല്ലാം ഞായറാഴ്ച നമ്മൾ മുടങ്ങാതെ കുർബാനയ്ക്ക് പോയി പാടുന്നുണ്ട് പിന്നെ അതുപോലെ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോ പള്ളിയിൽ തന്നെ വല്ല സങ്കടം സംഘടിപ്പിക്കുമ്പോ ഓരോ കാര്യങ്ങൾ സംഘടിക്കുമ്പോ അതിൽ പാടാറുണ്ട് പിന്നെ മത്സരങ്ങൾ പാടാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഗാനമേളകൾ അവിടെ പള്ളിയിൽ വരുമ്പോൾ ഗാനമേളകൾക്ക് ഓരോ പാട്ട് ഇടയ്ക്ക് കയറി പാടാറുണ്ട് അങ്ങനെ ആ പാട്ടിനോട് താല്പര്യം വിട്ടിണ്ടായിരുന്നില്ല ാണ് ശരിക്ക് പിന്നെ ഏതെങ്കിലും ഗാനമേള സംഘത്തില് ഇപ്പോ പാടാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ പോയിട്ടില്ല ഞാൻ ആദ്യം പോയിരുന്നു ആദ്യം പോയിരുന്ന് ഒരു കുറെ ഒരു ഒരു വർഷത്തോളം ഗാനമേള ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് പാടാൻ പോയിരുന്നു അപ്പം അതെന്നുവെച്ചാൽ നമ്മുടെ പണിയുണ്ട് പണി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം പണിയുടെ പൈസ നമ്മുടെ കൂലി കിട്ടണം ആ കാലഘട്ടത്തിൽ കൂലി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പെയിന്റിങ്ങിന് ഞങ്ങൾക്ക് വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അതിന് ഈ ഗാനമേളക്ക് പോകുമ്പോൾ അവിടെയും പേയ്മെന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ തരാറുള്ളു കാരണം ആയിരം രൂപ ഒരു മെയിൽ ആർട്ടിസ്റ്റിനെ അവിടെ വാങ്ങിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആള് എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പം അന്നത്തെ ദിവസം പണി പോകും പിറ്റേ ദിവസം പ്രോഗ്രാമിൽ വിളിക്കും ഇതൊക്കെ ഉച്ച ഉച്ചവരേ ഉള്ളോ ചിലപ്പോ കല്യാണ ആയിരിക്കും വലിയ പ്രോഗ്രാം ആയിരിക്കും അപ്പൊ രണ്ടു ദിവസം ലീവ് പോയി കഴിഞ്ഞാൽ എനിക്ക് ആള് തരും ആകെ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ കൊറേ അധികം പ്രോഗ്രാമ് നടത്തി അപ്പൊ ഞാൻ പറഞ്ഞു കാശ് കൂടുതലായിരുന്നേ പക്ഷെ എന്താ ആയിരം ആള് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള പൈസ ആൾ എടുക്കുകയാണ് അപ്പൊ നമുക്കൊരു അവസരം നമ്മൾ ചോദിച്ചപ്പോൾ നമ്മുടെ അവസരം തരും ചെയ്യും അയാൾക്ക് ലാഭം ഉണ്ടാക്കുക അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഞാനത് നിർത്തി ഇങ്ങനെ ഗാനമേള നിർത്തിയെങ്കിലും പാട്ട് വിട്ടില്ല പാട്ട് വിട്ടില്ല പള്ളിയിൽ ഓൾറെഡി ഞാൻ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കോയറിൽ സീനിയർ ആയിട്ട് അല്ല ഈ പള്ളിയിൽ തന്നെ നമ്മളിപ്പോ സംഗീതത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടം ഈ മാറ്റങ്ങൾ നല്ലതാണ് ഇല്ലാന്ന് ഞാൻ പറയാനുള്ളത് അത് അതായത് എന്റെ കാലഘട്ടത്തില് ആയിരിക്കാം നമുക്ക് അത് കൂടുതൽ താല്പര്യം മെലഡി ഗാനത്തിനോടായിരുന്നു അന്ന് തന്നെ അപ്പൊ പുതിയത് പാട്ട് അടിച്ചുപോലെ പാട്ടിനോട് ഞാൻ വേറെ ഒന്നും പറയാനില്ലേ എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ ശ്രമിക്കാറില്ല നമുക്കിഷ്ടം ഈ മെലഡികളോട് തന്നെയാണ് അതൊരു എൺപതുകളിലുള്ള കാലഘട്ടത്തിൽ അതെ അതെ അപ്പൊ ഈ ജോൺസൺ മാസ്റ്ററോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് യാർദ്ര ഗാനങ്ങളൊക്കെ കൂടുതലും വരുന്നത് ജോൺസൺ ആ അങ്ങനെ ഫീൽ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങും അങ്ങനെ ഒരു ജോൺസൺ ഒരു പാട്ട് നമുക്ക് ഒന്ന് പാടാൻ കഴിയും അപ്പൊ ഞാൻ കേന്ദ്രവാനലത്തി അങ്ങനത്തൊക്കെ നല്ല ഭയങ്കര ഗാനങ്ങളാണ് ഞാൻ ഒരു പാടാം ോട്ടെ ദേവാങ്ഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സാനുവിൽ വിലോലമേഘമാ അഴകി പവിഴം പൊഴിയും അമൃതകണമായി സഖി ധന്യനായണങ്ങൾ കൈയൊഴിഞ്ഞ തർക്കം സായ സാനുവിൽ വിലോലമേഘമാ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനാണല്ലോ ജോൺസൺ മാഷിൻ്റെ അത് ജോൺ ആ സിനിമയും അതുപോലെ തന്നെ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു തൃശ്ശൂർക്കാർക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു സംഗീത സംവിധായകനാണല്ലോ അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ പോലെ തന്നെ നിങ്ങളുടെ ആർദ്രമായ സംഗീതം മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഈ തൊഴിലുകൾക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സപ്പോർട്ട് ഉണ്ട് അങ്ങനെ ഈ പാട്ട് പാടാൻ പോകുന്നു അല്ലെങ്കിൽ ഗാനം ഇളക്കി പോകുന്നു അല്ലെങ്കിൽ പാട്ടുകൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടുകാരൊന്നും പറയാറൊന്നുമില്ല കാരണം അവർക്ക് നമ്മുടെ പള്ളിയിലൊക്കെ പാടി എല്ലാവരും നല്ലതെന്ന് പറയുമ്പോ അവര് വീട്ടുകാരോടും പറയുമ്പോ അത് അവർക്ക് ഒരു സന്തോഷല്ല സന്തോഷാണ് അപ്പൊ വീട്ടിലും നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഇപ്പൊ വൈഫായാലും എന്ത് വൈഫാണെങ്കിലും എന്ത് കാര്യത്തിനും എല്ലാത്തിനും പാടാൻ പറയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് നല്ല നൂറ് ശതമാനം സപ്പോർട്ട് സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സംഗീതം മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു മറ്റൊരു മറ്റൊരുതരം ലഹരിയല്ലോ ഇത് സംഗീതം ഏറ്റവും വലിയ നമ്മുടെ മനസ്സിലേക്ക് അത് മാതിരി ആർക്കും സംഭവമാണ് നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാറില്ല നമ്മൾ നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരുന്ന് പാടുക അത് നമ്മുടെ ഒരു സന്തോഷം സന്തോഷം കാരണം ഞാൻ എനിക്ക് ഗാനമല ട്രൂപ്പിലൊന്നും പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാന്ന് പറഞ്ഞാൽ കൊറേ ഒക്കെ ശ്രമിച്ചു അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇവര് സ്ഥിരമായി ായി പാടുന്ന വ്യക്തികളെ അവർ ഒരിക്കലും മാറ്റില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ എനിക്കുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടുക ഈ നമ്മുടെ നാട്ടിൽ വരുന്ന പ്രോഗ്രാം ചിലപ്പോൾ വേറൊരു പള്ളി കുരിശു പള്ളി പ്രോഗ്രാമില് വരും അവിടെ ഗാനമേള വെക്കും അപ്പൊ അതിലൊരു പാട്ട് പാടും അങ്ങനെ അപ്പൊ നാട്ടിലെല്ലാവർക്കും അറിയാൻ ഞാൻ ഈ പണിക്ക് പോകുന്നതറിയാലോ അപ്പൊ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ചാനലിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് എപ്പഴാണ് അതിപ്പോ ഒരു ഈ കൊറോണ വന്നതിന് ശേഷം കൊറോണ കാലത്ത് ഇങ്ങനെ കുറെ യൂട്യൂബുകാർ അതെ കണ്ടപാനുണ്ടായി എങ്കിലും താങ്കളിലത്തെ ഒരു ഗായകനെ കൂടുതൽ പൊടി തെട്ടിയെടുത്തത് ആ സമയത്താണ് ആ സമയത്താണ് അതായത് ഈ ഫേസ്ബുക്ക് ഇതൊക്കെ വന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞു നീ ഒരു രണ്ടുപേരി പാടിയിടത്തില്ലേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഉൾവലിഞ്ഞ് നിൽക്കായിരുന്നു പാടാനായിട്ട് അപ്പം ഞാൻ ഒരു ഇതുപോലെ നാലു പേരി പാടിയിട്ടു അപ്പം അതിന് ലൈക്ക് കിട്ടും അപ്പം പിന്നെ അപ്പം അടുത്ത എടുത്ത പാട്ടില്ല എന്ന് ചോദിക്കും അപ്പം നമ്മൾ വീണ്ടും അടുത്തൊരു പാട്ടിടും അപ്പം നമുക്കൊരു ധൈര്യമായി മറ്റുള്ളവർ അംഗീകരിക്കേണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഞാനതിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ റീൽസും ഇതൊക്കെ ഇടാറുണ്ട് ആഴ്ചയിലൊക്കെ ഒരു രണ്ടോ മൂന്നോ റീൽസുകൾ ഇടും അപ്പം അതിന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് ഈ വരുമാനത്തോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ആരാധന കിട്ടുന്ന തരത്തിൽ തോന്നിയിട്ടുണ്ട് കാരണം വേദിയിലൊക്കെ നിന്ന് അല്ലെങ്കിൽ കോയറിലൊക്കെ നിന്ന് പാടുമ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കും ഒരു ഗായകനായാൽ നല്ലതാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഗായകനായ നല്ല അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഗായകനാവണം പക്ഷെ അതിനുള്ള പോരായ്മകൾ എനിക്കുണ്ടായിരിക്കാം അതിപ്പോൾ നമ്മുടെ സംഗീതം കൂടുതൽ പഠിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു പോരായ്മ ഉണ്ടായിരിക്കാം പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ട് പാട്ട് അതുപോലെ ഇപ്പം ഞാൻ പാടുന്ന എന്താണെന്ന് വെച്ചാൽ ഈ അന്നൊക്കെ എനിക്ക് പാടാൻ ആഗ്രഹിച്ച പാട്ടുകളാണ് ഈ പാട്ടുകളൊക്കെ അപ്പം ഇതിപ്പോൾ ഞാനത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ചെയ്യാൻ സ്വതന്ത്രമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല ശബ്ദമാണ് നിങ്ങൾക്ക് പാടാനുണ്ട് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ടാണ് നമ്മുടെ ശ്രോതാക്കളും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കേൾക്കാനിരിക്കുന്നവരൊക്കെ നിങ്ങളെ വാഴ്ത്തും എന്നത് ഉറപ്പാണ് കാരണം അത്രയും നല്ല ശബ്ദത്തിനുടമ നല്ല പാട്ടുകളൊക്കെ പാടുന്നു അപ്പൊ ഈ ജോൺസൺ മാഷ്ടുടെ ഒപ്പം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് രവീന്ദ്രൻ മാഷ്ട്ട് രവീന്ദ്ര രവീന്ദ്രമാസ്റ്റർ പാട്ടുകളൊക്കെ കുറേയൊക്കെ ക്ലാസിക്കൽ ആണെങ്കിൽ കൂടി നല്ല മധുരതരമായിട്ടുള്ള കുറേ പ്രണയഗാനങ്ങളൊക്കെ അങ്ങനത്തെ അതുപോലെ തന്നെ മെലഡികളായിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ ഉണ്ട് അതിലത്തെ ഏതെങ്കിലും ഒരു പാട്ട് രവീന്ദ്ര രവീന്ദ്രമാസ്റ്ററുടെ പാട്ടുകൾ നമുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു പാട്ട് ഏതെങ്കിലും ശ്രോതാക്കൾക്ക് വേണ്ടി നിന്നു ഏതാണ് നമുക്ക് ഒരു ശ്രോതാക്കൾക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ കഴിയുന്നത് ശ്രീരാഗമോ തീടുന്നു നീ വീണത്തൻ പൊന്തീൽ സ്നേഹാർദ്രമാം പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി ഇൻമുന്നിൽ നീ പുലർക്കന്യായി ശ്രീരാഗമോ തീടുന്നു നീ വീണത്തൻ പൊന്തന്തിയിൽ